ഹായ് ഹലോ, നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ബോഡി കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു കറിയാണ്, കരുവേപ്പില കറി. ഓക്കെ, കരുവേപ്പില എപ്പോഴും എടുത്ത് പുറത്തിടാനേ നേരമുള്ളൂ എല്ലാവർക്കും, അല്ലേ? ഇനി ഒരു കറിയായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കി നോക്കൂ, ഭയങ്കര ഇഷ്ടമാവും എല്ലാവർക്കും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കുക, ദേഹം കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ. ഇവിടെ 2 സ്പൂണോളം വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. എന്നാലേ ഞാൻ പറഞ്ഞു കഴിയുമ്പോഴേക്കും അതാവുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പുറത്ത് നോക്കുക, ഇപ്പുറത്ത് നിങ്ങൾക്ക് കാണാം, ഒരു 4 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, 1 സ്പൂൺ ജീരകം, 1 സ്പൂൺ കുരുമുളക്, 2 സ്പൂണോളം തോരപ്പരിപ്പാണ്. ആസ് യൂഷ്വൽ ഞാൻ പറയണ പോലെ ഞാൻ തോരപ്പരിപ്പ് ഉപയോഗിക്കാറില്ല ഗ്യാസിൻ്റെ ഇഷ്യൂ കാരണം കൊണ്ട്. അതിന് പകരം ഞാൻ മസൂർ ദാലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ തോരപ്പരിപ്പ് എടുത്തോളൂ. അത് കഴിഞ്ഞാൽ 1 സ്പൂണോളം ഉഴുന്ന്. ഓക്കെ, ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ഇട്ടിട്ട് വറക്കാൻ പോവുകയാണ്. ഓരോന്നായിട്ടിടാം. വറ്റൽമുളക് ആദ്യം, അത് കഴിഞ്ഞാൽ എല്ലാം കൂടിയിട്ട് ഒരിടലം കൂടെ ഇടാം. ഓക്കെ, ഇനി നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക, സിമ്മിൽ വെക്കുക ഗ്യാസ്. ഇതൊരു ലൈറ്റായിട്ട് ഇളം ബ്രൗൺ കളർ ആവണ സമയത്ത് അവ അങ്ങനെ ഭയങ്കരമായിട്ട് കയക്കിയോ, കരുവേപ്പിലയുടെ മണം എന്തിനു കൊള്ളാം, നോ നോ നോ, ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല, നല്ലതാണ് ആരോഗ്യത്തിന്. ഇപ്പോൾ ഒരു ലൈറ്റായിട്ട് എല്ലാം ഒന്ന് ചോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ 1 കപ്പ് കരുവേപ്പില കഴുകിയതാണ്. ഭയങ്കര ഇട്ടിട്ട് ചേർത്തി വറുക്കുക. ഇത് നന്നായിട്ട് ആവണ സമയത്ത് നമുക്ക് 1 പിടി കയ്യിന് 1 പിടി തേങ്ങ, ഇത് മതി. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക, നല്ല ബ്രൗൺ കളർ ആവണട്ടുള്ളൂ എല്ലാം. ചില കറിയൊക്കെ നമ്മൾ വിചാരിക്കും എന്തിനു കൊള്ളാന്ന്, അല്ല, വളരെ നല്ല ടേസ്റ്റി ആയിരിക്കും. ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്നും ഒരേപോലെ സാമ്പാറും മുളകൂശിയും പുളിങ്കറിയും പരിപ്പും ഇതൊക്കെ തന്നെ അല്ലേ. അപ്പൊ ഇങ്ങനെയും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുറച്ചൊന്ന് ഫ്ലെയിം കൂട്ടട്ടെ. എന്താ മണം! ഇതൊന്ന് ബ്രൗൺ ആയിക്കോട്ടെ. ഇപ്പൊ നോക്കുക, എല്ലാം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇനി ഇത് ഓഫ് ചെയ്യുക. എന്നിട്ട് കണ്ടോ, ജീരകം കുരുമുളകൊക്കെ പൊട്ടിത്തെറിക്കണ ആ സമയത്ത് നമുക്കിതിനെ മാറ്റിയിട്ട് വേറെ പ്ലേറ്റിലേക്ക് ആക്കാം. ഓക്കെ, ഇനി ഇത് ആറട്ടെ. ആറിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കണം. ഓക്കെ, ആ സമയം കൊണ്ട് നമ്മൾ ചട്ടി വെക്കണു. ചട്ടി കായാൻ വെക്കട്ടെ, ഇല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും ആവില്ല. ഇനി വെളിച്ചെണ്ണ ഒഴിക്കുക. ഇവിടെ നല്ല തണുപ്പണേ, വെളിച്ചെണ്ണയുടെ ഒരു കോലം നോക്കൂ. 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതാവണ സമയം കൊണ്ട് ഇത് അരച്ചെടുക്കുക. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയും ചെറിയുള്ളിയാണ്. അതൊന്ന് നേരാക്കിയിട്ട് വരട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ എണ്ണ നന്നായി കാഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ കടുകും 1/2 സ്പൂൺ ഉലുവയും അതും കൂടി ഇടുക. എന്നിട്ട് ഒരു
10 ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചത്, 5 വെളുത്തുള്ളി ചെറുതാക്കി മുറിച്ചത്, 4 ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ആവണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കറിക്കുള്ള ഉപ്പിട്ടോളൂ. നന്നായി മൂക്കട്ടെ. ചില കാര്യങ്ങളൊക്കെ ആരോഗ്യത്തിന് എന്ത് നല്ലതാ, നമ്മളൊന്നും ആ ഭാഗത്തേക്ക് നോക്കണേ ഇല്ല എന്നുള്ളതാ സത്യം. എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് പൂവ് തന്നെ കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേന്നും പറഞ്ഞിട്ടേ. ഓക്കെ, ലേശം മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് നോക്കൂ, ഇങ്ങനെയാണ് പേസ്റ്റ് ഉണ്ടാവുക. മനസ്സിലായില്ലേ? ഭയങ്കര ഡാർക്ക് കളറായിരിക്കും, വല്ല മൈലാഞ്ചി അരച്ച പോലെ. ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക, മൈലാഞ്ചി അരച്ച പോലെ, കണ്ടോ? അതിനെ ഇതിലേക്ക് ഇടുക. എന്തായാലും വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഒലുമ്പണം. ഹാവു എന്താ മണം ദമോ. ഇത് നന്നായിട്ട് ഇതിൽ കിടന്ന് എണ്ണ അബ്സോർബ് ആവട്ടെ. ആ സമയത്ത് 1 ഗ്ലാസ് വെള്ളം ഈ മിക്സിയിൽ ഒഴിക്കുക. എന്നിട്ടും എല്ലാവിടുന്നും എടുത്തിട്ട് കളയാനൊന്നുമില്ല, അത്രയ്ക്ക് ഔഷധ ഗുണമുള്ള രീതിയിലാണ് കറിവേപ്പില ഉള്ളത്. അപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തുനിന്നും ഒലുമ്പിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക. ഓക്കെ ആയല്ലോ. ഇനി ഞാൻ എപ്പോഴും പറയില്ലേ, മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ജീരകപ്പൊടി ഇല്ല, മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ എന്താണ് മല്ലിപ്പൊടി, ഇതെല്ലാം കൂടിയിട്ട് ആക്കി വെച്ചിട്ടുള്ള ഒരു മിക്സാണ് എൻ്റെ ഇതാ ഈ സാധനം. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ എപ്പോഴും ആക്കി വെക്കണ ഒരു സ്റ്റൈലാണ്. എല്ലാം വെവ്വേറെ ഇടണ്ടാ പറഞ്ഞിട്ടേ ഒറ്റ ട്രിപ്പിൽ അങ്ങോട്ട് പോവല്ലോ. ഇതങ്ങോട്ട് 1 സ്പൂൺ ഇടുക. ഓക്കെ, ഈ ഒരു മസാല മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി. ഇനിയപ്പോ ഇത് നിങ്ങളുടെ കയ്യിൽ മിക്സ് ചെയ്തതില്ലെങ്കിൽ എങ്ങനെയാ വേണ്ടത്? 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞപ്പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി. ഓക്കെ, അതാണ് ഇപ്പം ഇതിലേക്ക് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ലെവലിലാക്കി വെച്ചിട്ടുള്ള മസാല ഞാനിട്ടത്. ഇനി ഇത് നന്നായി കിടന്ന് തിളച്ച് എണ്ണ തെളിയുന്ന സമയത്ത് നമുക്ക് പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പം നോക്കൂ, നന്നായിട്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് കുറുകിയിട്ടുമുണ്ട്, ഇവിടെയൊക്കെ തെറിക്കുകയാണ്, അതാണ് അതിൻ്റെ പരുവം. ഈ സമയത്ത് നമ്മൾ വലിയ നെല്ലിക്കയില്ലേ, ആ നെല്ലിക്കയ്ക്ക് 1 നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളി. എൻ്റെ പേസ്റ്റ് ആയതുകൊണ്ടാണ് ഇത്രയേ ഉള്ളൂ എന്ന് തോന്നണത്. ആ പേസ്റ്റിനെ ഞാൻ വെള്ളത്തിൽ കലക്കിയിരിക്കുകയാണ്. ആ പുളി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും 1 കപ്പ് വെള്ളം ഒഴിക്കുക. അത് അങ്ങോട്ട് പോട്ടെ. ഇനി ഇത് നന്നായിട്ട് തിളച്ച് പുളിയൊക്കെ നല്ല രീതിയിലാവണം. ആ സമയത്ത് അല്ലെങ്കിൽ ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് ശർക്കര ഇടാം, ഞാൻ ഇടുന്നില്ല.
എന്റെ മക്കൾക്ക് ഇഷ്ടല്ല. ഓ, കരുവേപ്പിലേണെന്ന് പറഞ്ഞാൽ ജമ്മ ഉണ്ടെങ്കിൽ തൊടിയ. ഇതെന്തോ അമ്മ കറിയിൽ കഷ്ണമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോ, അങ്ങനെ ഒരു കറിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുന്നല്ലാതെ, ഓ ഇത് കറി ലീഫാണ് പറഞ്ഞ വാട്ട് എന്ന് ചോദിക്കണ മക്കളാണ്. അതുകൊണ്ട് ഞാൻ പറയാറേ ഇല്ല, ചില സത്യങ്ങൾ നമ്മൾ പറയരുത്, ഇതങ്ങോട് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഇതെന്താ എന്ന് വെച്ചാ, യെസ് ഭയങ്കര എനർജി തരുന്ന ഒരു കറിയാണ്, അത്ര മാത്രമേ ഞാൻ പറയുള്ളൂ. ഒന്ന് നോക്കട്ടെ. ആ സൂപ്പറാണ്, ആയിഷ് എന്താ രുചി. കുറച്ചും കൂടി വെള്ളമാവാ, പക്ഷെ തിളച്ചു കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഒഴിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ശരിയാവില്ല. ഇതിനി നന്നായിട്ട് വെട്ടി അങ്ങോട്ട് തിളക്കട്ടെ കേട്ടോ. ഇപ്പൊ നോക്കൂ, വെട്ടി തിളക്കിണ്ട്, ഭയങ്കര മണമുണ്ട്. ശർക്കരയും കൂടി ഇട്ടാലുണ്ടല്ലോ, അപ്പോഴേ അതിൻ്റെ ഒത്തൻറ്റിക് ടേസ്റ്റ് വരുള്ളൂ. ഇവിടെ പിള്ളേർ കഴിക്കാത്തതുകൊണ്ട് ഒരു രക്ഷയില്ല. നിങ്ങൾ ഇട്ടോളൂ കേട്ടോ. അടിപൊളി, വെൽ ഡൺ, സൂപ്പർ. അപ്പോൾ അത്രയേ ഉള്ളൂ, സംഭവം കഴിഞ്ഞു, വെട്ടി തിളച്ചു, അത്ര തന്നെ. ഇനി ചൂട് ചോറും നെയ്യും, കലക്കെന്ന് പറഞ്ഞാലും പോരാ, കലക്കും. അപ്പം എന്തായാലും ഉണ്ടാക്കി നോക്കൂ. കൂടുതൽ ഉപ്പേരി കഷ്ണം അങ്ങനെയൊന്നും വേണ്ടാട്ടുള്ളൂ. പപ്പടം വറുക്കുക, വടകം കാച്ചുക, കൊണ്ടാട്ടം വറുക്കുക, ചോറ് നെയ്യ് കൂട്ടാൻ, ദാറ്റ്സ് ഇറ്റ്, ഫിനിഷ് ഇറ്റ് ഓഫ്. അതല്ലാതെ ഉപ്പേരി, ആന, കുന്തം അതൊക്കെ കൂടി ആയിക്കഴിഞ്ഞാൽ ഇതിനെ രുചിക്കാൻ പറ്റില്ല, അതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കറിവേപ്പിലക്കറി റെഡി. അപ്പോൾ വീണ്ടും ഇത് നോക്കൂ, തിളച്ചുകൊണ്ടിരിക്കുന്നത് സൂപ്പറായിട്ടില്ലേ. ഞാൻ ഓഫ് ചെയ്യട്ടെ, ചട്ടിയാവുമ്പോൾ വീണ്ടും തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും വീണ്ടും ഇതുപോലുള്ള റെസിപ്പീസ് വിനീസ് കിച്ചണിൽ മാത്രം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വേറൊരു ഡിഷുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.